ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ കമ്പ്യൂട്ടറുകളും അല്ലെങ്കിൽ ലാപ്ടോപ്പും ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കീബോർഡ്സിലെ ഏതെങ്കിലും കീ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ ലാപ്ടോപ്പിലെ കീബോർഡിലെ ക്യാപ്സ് ലോക്ക് സ്റ്റക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപ്സ് ലോക്ക് വർക്ക് ആവുകയും സ്മോൾ ലെറ്റർ അടിക്കുന്ന സമയത്ത് ക്യാപ്സ് ലോക്ക് ഓൺ ആയതിൻ്റെ ഫലമായിട്ട് ക്യാപ് ലെറ്റർ കയറി വരും അപ്പോൾ ക്യാപ്സ് ലോക്കിൽ നീക്കി കഴിഞ്ഞാൽ അത് വർക്കാവില്ല സ്റ്റക്കായിട്ടിരിക്കുക അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് ഒരു തരത്തിലുള്ള കാര്യം ടൈപ്പ് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഞാനിത് സോൾവ് ചെയ്യാൻ വേണ്ടി യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കുറേ കയറി നോക്കി പക്ഷേ എനിക്ക് പെട്ടെന്ന് ഉപകാരപ്രദമാവുന്ന ഒന്നും തന്നെ കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് കീ ടീക്ക് എന്ന് പറഞ്ഞ ഒരു ടൂള് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അവനും ഇതുപോലെ തന്നെ അവൻ്റെ ലാപ്ടോപ്പിലെ കീസിലെ മൈനസ് കി സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സാധനം ഉപയോഗിച്ച് മൈനസ് കീ മാത്രമായിട്ട് ഡിസേബിൾ ചെയ്തിടാൻ സാധിക്കും അപ്പോൾ ആ സാധനം ഉപയോഗിച്ച് എൻ്റെ ക്യാപ്സിലോക്ക് ഡിസേബിൾ ചെയ്തിട്ട് എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ ടൂള് ഉപയോഗിച്ച് എൻ്റെ പ്രോബ്ലം താൽക്കാലികമായിട്ട് ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട് എന്തായിരുന്നാലും ഇത് കീബോർഡ് കംപ്ലയിൻ്റ് ആണ് അതെന്തായാലും സർവീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്കാണെങ്കിലും ആക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഡിസേബിൾ ആക്കിയിടാൻ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം അപ്പോൾ ഈ ടൂള് ഡൗൺലോഡ് ചെയ്യേണ്ടത് ദൈ ഈ ലിങ്കിൽ പോയി നമുക്ക് ടൂള് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വളരെ സിമ്പിളായിട്ട് കണ്ടോ ഫ്രീ ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുത്ത് നമുക്ക് സാധനം ഡൗൺലോഡ് ചെയ്യാൻ അതിനുശേഷം വളരെ യൂഷ്വലി സാധാരണ രീതിയിൽ തന്നെ നമുക്ക് എൻ്റർ അടിച്ച സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും ഇതിൻ്റെ അർത്ഥം നമ്മുടെ കീ നമുക്ക് ഡിസേബിൾ ആക്കേണ്ട കീ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് കൺട്രോൾ ഇത് ഷിഫ്റ്റ് ഇത് ക്യാപ്സലോക്കത് യെസ് ക്യാപ്സ് ലോഗ ഈ ക്യാപ്സ് ലോഗിക്ക് ഞാൻ ഓൾറെഡി കണ്ടോ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നു അല്ലാത്ത പക്ഷം ഈ കീ എപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദം കേട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഡിസേബിൾഡ് ആക്കിയിട്ടിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എനേബിൾ ആയി കിട്ടും ഇത് നമുക്ക് മറ്റേതെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിൽ സ്പേസ് ബാറോ അല്ലെങ്കിൽ എൻട്രോ നമുക്ക് ഇതുപോലെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അത് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഞെക്കിയതിന് ശേഷം കണ്ടോ ഡിസേബിൾ കീ കൊടുത്താൽ മതിയാകും ഈ ഡിസേബിൾ കീ കൊടുത്തതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആകും സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ആ കീ പിന്നെ പ്രവർത്തിക്കില്ല മറ്റേതെങ്കിലും ഓൾട്ടർനേറ്റ് വഴി ഉപയോഗിച്ച് നമുക്ക് ആ കീ ചെയ്യുന്ന പ്രവർത്തനം വേറെ ഏതെങ്കിലും കീലോട്ട് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അതിനുള്ള ഓപ്ഷനും ഈ കീ ടീക്ക് കീബോർഡിൽ ഉണ്ട് നമുക്ക് മറ്റേതെങ്കിലും കീലോട്ട് നമ്മുടെ എൻ്റർനെറ്റ് പ്രവർത്തനം മാറ്റിയിടാനൊക്കെ സാധിക്കും അപ്പോൾ ഇതുപോലെ പ്രശ്നം കീ സ്റ്റക്കായിട്ടിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് കീ ടീക്ക് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പറ്റുന്നവർ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ ടൂൾ ഉപയോഗിക്കുക ഓക്കെ താങ്ക്